ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സോയ കൊണ്ടൊരു അടിപൊളി ടേസ്റ്റിൽ ഒരു മസാല ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു ബീഫിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡു ഐറ്റായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സോയ എടുത്തിട്ടുണ്ട്. സോയ 150 ഗ്രാം സോയ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചുടുവെള്ളത്തിലോട്ട് ഇട്ട് ഒരു 15 മിനിറ്റ് അത് റെസ്റ്റിൽ വെക്കാം. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അതിനുശേഷം നമുക്ക് അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ സോയാബീൻ ഒരു 15 മിനിറ്റ് സമയമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഞാൻ വേണ്ടിയിട്ട് ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യാം. ഇതൊരു 2 സവാള ഉണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിൽ 2 സവാള ഒക്കെ ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇതിലൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു 3 പച്ചമുളക് കട്ട് ചെയ്താണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് വഴച്ചെടുക്കാം. ഉള്ളി ഒരു നന്നായിട്ട് കളറ് മാറുന്നത് വരെ നമുക്കൊന്ന് വഴച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അതിലോട്ട് തന്നെ നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മറന്നത് വരെ നമുക്കൊന്ന് വഴച്ചെടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വഴച്ചെടുത്താൽ മതി. കാരണം അത് തക്കാളി ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിൽ വെള്ളത്തിൻ്റെ അംശം കുറവാണ്. നമ്മൾ തക്കാളി ഇതിൽ ചേർക്കണം. വെള്ളത്തിൻ്റെ അംശം കുറവാകുമ്പോൾ നമ്മൾ മസാല കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മസാലയുടെ പച്ചമുളക് മാറിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ച സോയ അതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് ഈ സോയ വേവുള്ള വെള്ളം കൂടി നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അതും കൂടി നമ്മൾ ഇതിലോട്ട് ഒഴിക്കും. എന്തിനാ വേണ്ടേ? കാറ് എടുത്തോ. കാറ് എടുത്തിട്ട് ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ വേവാകുന്നവരെ ഒരു 10 മിനിറ്റ് സമയം ഒന്ന് വേവിക്കേണ്ടി വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി നോക്കാം. അപ്പം ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാവ്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് സമയം അത് തുറന്നിട്ടിട്ടൊന്ന് വേവിച്ചാൽ നല്ല ഡ്രൈ ആയി വരും. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു നാരങ്ങയുടെ പകുതിയുണ്ട്. നമുക്ക് അതിൻ്റെ നീരൊന്നും അതിലോട്ട് ഒഴിക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിടാം. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞങ്ങൾ കുറച്ചൊന്ന് ഒഴിച്ചത് നാടൻ രീതിയിലായി വരാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
വെളിച്ചെണ്ണയും ഗരം മസാലയും ഒഴിച്ചപ്പോൾ നല്ലൊരു സ്മെല്ല്, അത് സൂപ്പറായിട്ടുള്ള സ്മെല്ല് ഇങ്ങനെ അടിച്ചു വരുന്നു. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് സമയം തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം നടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒക്കെ ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.